ആരാധന ആരാധന ആയിരമാരാധന ആരാധന ആരാധന ആത്മാവിലാരാധന അങ്ങേ സന്നിധിയിലൽപനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളിത്ര മോഹനം അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളിത്ര മോഹനം ആരാധന ആരാധന ആയിരമാരാധന ആരാധന ആരാധന ആത്മാവിലാരാധന ഹല്ലേലൂയാ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ട ഗാനത്തിൻ്റെ വരികളിൽ നമ്മൾ പാടിയതുപോലെ അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളേക്കാൾ കർത്താവിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണ്. മറ്റെവിടെ ഞാൻ ആയിരിക്കുന്നതിലും ഏറ്റവും നല്ലത്, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുവാനാണ്. ഈശോയുടെ കൂടെ ഞാൻ ആയിരിക്കുന്ന ഓരോ നിമിഷവും, കർത്താവിൻ്റെ കൂടെ ഞാൻ ചെലവഴിക്കുന്ന ഓരോ സമയവും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മറ്റെവിടെ ആയിരിക്കുന്നതിനേക്കാളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ ആയിരിക്കുന്ന ഓരോ സമയവും കർത്താവിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൻ്റെ പലയിടങ്ങളിലായിരിക്കുമ്പോഴും പല കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന്, പല നൊമ്പരങ്ങളിടയിൽ നിന്ന്, ജീവിത ഭാരങ്ങളുടെയും ക്ലേശങ്ങളുടെയും മധ്യയിലായിരിക്കുമ്പോഴും ഇന്ന് ഈ ആരാധനയുടെ സമയം, കർത്താവിൻ്റെ കരുണയുടെ ഈ സമയം ഈശോയുടെ കൂടെയായിരിക്കാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ കർത്താവ് എൻ്റെ ആ ഒരു തീരുമാനത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ സന്നദ്ധിയിൽ ഞാൻ ആയിരിക്കുന്ന ഓരോ നിമിഷവും കർത്താവിൻ്റെ ചൈതന്യം, ആ സ്നേഹം എന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, മറ്റ് എവിടെയായിരിക്കുന്നതിനേക്കാളും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ, ഏറ്റവും മനോഹരമായ കാര്യം. ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും കർത്താവിനെ കാണുന്നുണ്ട്, കർത്താവിനെ അറിയുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്ക് ലഭിക്കുവാണ്. പ്രിയമുള്ളവർ, നമ്മളെല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്താ? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ കഥകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കേൾക്കാൻ ഒരു ചെവി തരുന്ന, നമ്മൾ പറയാതെ പോലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കാനല്ലേ അത്തരമൊരു ഹൃദയം ഈശോയേക്കാൾ മറ്റാർക്കാണ് കൂടുതലായിട്ടുള്ളത്? എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ പോലും എൻ്റെ ചങ്ക് പിടിക്കുന്ന കർത്താവ് എൻ്റെ അരികത്തുണ്ടെന്നൊരു ബോധ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ സഹനങ്ങളിലും വേദനകളിലും എന്നെ താങ്ങി നിർത്തുന്നതും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എൻ്റെ കർത്താവിന് എന്നെ അറിയാം, എൻ്റെ ഈശോയ്ക്ക് എന്നെ മനസ്സിലാകും. ലോകം മുഴുവനും എനിക്കെതിരെ നിൽക്കുമ്പോഴും എല്ലായിടത്തുനിന്നും ഞാൻ അവഗണനകൾ നേരിടുമ്പോൾ, ഞാൻ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ, ഏകാന്തത ഞാൻ അനുഭവിക്കുമ്പോൾ, ലോകത്തിൽ ആരും എൻ്റെ കൂടെ നിൽക്കാത്തപ്പോഴും എൻ്റെ കർത്താവ് എന്നോട് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട് കുഞ്ഞെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, ഞാൻ നിൻ്റെ കണ്ണുനീര് കണ്ടു, ഞാൻ നിൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണക്ക് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു കണ്ണുനീര് പോലും പാഴായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. എൻ്റെ ഓരോ ചങ്കിടുപ്പും, എൻ്റെ ഓരോ വേദനകളും, എൻ്റെ ഓരോ നൊമ്പരങ്ങളും ഈശോയ്ക്ക് അറിയാം. ഈശോയുടെ സന്നദ്ധിയിൽ അവ വിലപ്പെട്ടതാണ്. എൻ്റെ ഈശോ അവയെ വിലമതിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നദ്ധിയിൽ ഞാൻ പൊഴിച്ച ഒരു കണ്ണുനീര് പോലും പാഴായി പോയിട്ടില്ല. ഈശോയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്ത എൻ്റെ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആയിട്ടില്ല. ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത ആ ഒരു ഉറപ്പെന്താ? നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതൊന്നും ഒരിക്കലും പാഴായി പോകുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിനെല്ലാം പ്രതിഫലമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പാഴാക്കിയതെല്ലാം 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഉറപ്പാണ്. ദൈവസന്നദ്ധിയിലിരുന്ന് ഞാൻ എൻ്റെ വേദനകളും ഞാൻ എൻ്റെ സങ്കടങ്ങളും ഞാൻ എൻ്റെ ഭാരങ്ങളും എല്ലാം ദൈവസന്നദ്ധിയിൽ തുറന്നു വയ്ക്കുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഈശോ എനിക്ക് തന്ന ഉറപ്പെന്താ? ഈശോയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തതൊന്നും പാഴായി പോയിട്ടില്ല. എൻ്റെ കർത്താവ് ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കില്ല. ഞാൻ വേദനയിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് ഈശോ ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ഞാൻ കടന്നു പോകുന്ന ഓരോ ജീവിതവേളകളിലും, ഈശോട് കൂടിയായിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ, ഈശോയുടെ സ്നേഹം ഏറ്റെടുക്കാൻ, ഈശോ തരുന്ന അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ ശക്തിപ്പെടാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കും. കാരണം എനിക്കുള്ളൊരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, ഒരു ഹോപ്പാണ്. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. ഞാൻ സഹിക്കുമ്പോഴും ഞാൻ വേദനിക്കുമ്പോഴും എനിക്കതിനൊരു നിയോഗമുണ്ട്, ഇതൊന്നും പാഴാകുന്നില്ല. ഈശോട് ചേർത്ത് നിൽക്കാത്ത ഓരോ വ്യക്തിക്കും, ഒരു വ്യക്തിക്കും തൻ്റെ സഹനങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും ഒരു പ്രത്യാശയില്ല. ഈശോയോട് ചേർത്ത് വയ്ക്കാത്ത, കുരിശോട് ചേർത്ത് വയ്ക്കാത്ത ഒരു സഹനത്തിനും മീനിങ് ഇല്ല, അർത്ഥമില്ല. എന്നാൽ കർത്താവിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഞാൻ കടന്നു പോകുന്ന ഓരോ കണ്ണുനീർത്തുള്ളികൾക്കും, ഞാൻ കടന്നു പോകുന്ന ഓരോ തിക്ത അനുഭവങ്ങൾക്കും അർത്ഥം ഉണ്ടാകുവാണ്. അതൊരു പ്രാർത്ഥനയായിട്ട് മാറുവാണ്, അതെൻ്റെ രക്ഷയിലേക്കുള്ള ഗോവണിയായിട്ട് മാറുവാണ്, അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായിട്ട് മാറുവാണ്. ഈശോട് ചേർന്ന് നിൽക്കുമ്പോൾ, കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ ഒരു ഇരുണ്ട യാമങ്ങൾക്കപ്പുറം ഒരു പ്രതീക്ഷയുടെ നാളം എനിക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നത്, ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഈശോയെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയുടെ ധൈര്യമാണത്, അഭിമാനമാണത്. എന്താണത്? ഞാൻ താഴെയായിരിക്കാം, ഇപ്പോൾ ഞാൻ വീണ് കിടക്കുമായിരിക്കാം, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളൊരു അവസ്ഥയിലായിരിക്കാം ഞാനിപ്പോൾ, എന്നാൽ ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ശത്രുക്കൾ ഒരിക്കലും ആഹ്ലാദിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ വീണാലും എഴുന്നേൽക്കും, കാരണം എൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൈ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് പത്രോസ് വെള്ളത്തിന് മീതെ നടന്നത്. പത്രോസ് വെള്ളത്തിന് മീതെ നടന്ന് പത്രോസ് മുങ്ങി താഴാൻ പോയപ്പോൾ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചൊരു കരമുണ്ടായിരുന്നു. അവൻ തള്ളിപ്പറഞ്ഞപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴും കാരുണ്യത്തോടെ ആ നോക്കിയ കണ്ണുകൾ അവനെ പിടിച്ചെടുത്തതാണ്. ആ കർത്താവിൻ്റെ ഒറ്റ നോട്ടത്തിൽ പത്രോസ് കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറി. ആ കർത്താവിൻ്റെ കരം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. യെശയ്യാ 41:13 വായിക്കുന്നില്ല, എൻ്റെ വലതു കരം നിന്നോട് കൂടെയുണ്ട്, എൻ്റെ ഓരോ നിമിഷവും നിന്നെ താങ്ങി നിർത്താൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ആ ഉറപ്പുണ്ടോ? മിക്ക പ്രവാചകൻ പറഞ്ഞതുപോലെ, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും, അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കും, എനിക്ക് വേണ്ടി നീതി നടത്തി തരും. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ ഒരു ഉറപ്പോടുകൂടി നമുക്കായിരിക്കാൻ പറ്റട്ടെ. ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒന്നും അർത്ഥമില്ലാതെ പാഴായി പോകുന്നില്ല എന്നൊരു ഉറപ്പ്. കർത്താവിൻ്റെ കുരിശോട് ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യത്തോട് ഞാൻ എൻ്റെ വേദനകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ആ വേദനകൾ അനുഗ്രഹമായിട്ട് മാറുവാണ്. ആ സഹനങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൃപകളായിട്ട് മാറുവാണ്. എന്നാൽ ഈശോയോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിക്കും ഈ ഒരു പ്രത്യാശ ലഭിക്കുന്നില്ല. സഹനങ്ങൾ നിരാശയിൽ പോകുന്നു, പരാജയങ്ങളെ നേരിടാൻ പറ്റുന്നില്ല. കാരണം ആ പരാജയങ്ങൾക്കപ്പുറം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് തിരിച്ചറിയാനില്ല. എൻ്റെ പരാജയങ്ങളെ നാളെ വിജയമാക്കി മാറ്റാൻ കഴിയുന്നൊരു കർത്താവുണ്ടെന്ന് അവർക്കറിയില്ല. എന്നാൽ ഈശോയിൽ വിശ്വസിക്കുന്ന എനിക്കറിയാം, ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ പരാജയപ്പെട്ടാലും നാളെ ഞാൻ വിജയിയാകും. ഇപ്പോൾ ഞാൻ ഏറ്റവും പിറകിലാണെങ്കിലും നാളെ ഞാൻ ഏറ്റവും മുന്നിലെത്തും. കാരണം കർത്താവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്. ഞാൻ തോറ്റുപോകാൻ അവിടുന്ന് സമ്മതിക്കില്ല, ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ അവിടുന്ന് അനുവദിക്കില്ല. 99 വിട്ടിട്ട് ആ ഒരാടിനെ തേടി വന്ന ഇടയൻ എന്നെയും തേടി വരും. അതാണ് എനിക്കുള്ളൊരു ഉറപ്പ്. ഞാനൊന്ന് തിരിച്ചു ചെല്ലാൻ തീരുമാനമെടുത്താൽ കൈവിരിച്ച് പിടിച്ച് എന്നെ സ്വീകരിക്കുന്ന ഒരു ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട് എൻ്റെ കർത്താവ്. അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. റോമ 5:5 നമ്മോട് പറയുന്നില്ലേ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താണ് എനിക്കുള്ള ആ പ്രത്യാശ? ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ ഈ ഇടനാഴിക്കപ്പുറം എൻ്റെ കർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്. പരാജയങ്ങളുടെ ഈ അനുഭവങ്ങൾക്കപ്പുറം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുവാൻ കർത്താവ് എൻ്റെ കൂടെ നിൽപ്പുണ്ട്, എനിക്ക് വേണ്ടി നിൽപ്പുണ്ട്. അവിടെ വളഞ്ഞ വഴികളിലൂടെ നേരെ എഴുതുന്നവനാണ് എൻ്റെ കർത്താവ്. ആ കർത്താവ് എന്നെ ജീവൻ്റെ കിരീടം അണിയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പോടുകൂടി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന എല്ലാ വേദനകളും നൊമ്പരങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കാരണം ആ ഒരു പ്രത്യാശയോടെയാണ് പ്രവാചകൻ കർത്താവിനെ സമീപിക്കുന്നത്. ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവിടെ ഒരു സംശയമില്ല, അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, അവിടെയുള്ളതൊരു ഉറപ്പാണ്. എനിക്കുറപ്പാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഏത് വേദനിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഏത് പരാജയത്തിൻ്റെ പടുകുഴിയിലാണെങ്കിലും, ജീവിതത്തിൽ എത്രമാത്രം ഹീനമായ അവസ്ഥയിലാണെങ്കിലും, തിരിച്ചു വരുവാനോ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനോ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണെങ്കിലും വചനം നമ്മോട് പറയാണ്, നീ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്ത്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും. ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം പ്രിയമുള്ളവരെ നമുക്കും ചേർത്ത് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, ശരണപ്പെടുന്നു. കാരണം നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവെ, നീയാണ് എൻ്റെ പ്രത്യാശ, നീയാണ് എൻ്റെ രക്ഷ, നീയാണ് എൻ്റെ കോട്ട. ഞാനിപ്പോൾ കടന്നു പോകുന്ന ഓരോ വേദനകളെയും അനുഗ്രഹമാക്കി നീ മാറ്റുമെന്ന് എനിക്കറിയാം. അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ തന്നുകൊണ്ട് ഞാൻ പാടി പ്രാർത്ഥിക്കുന്നു. ആരോടു ചൊല്ലിടും എൻ്റെ ദുഃഖങ്ങൾ, ആരവ ഉൾക്കൊണ്ടിടും. ആരോടു ചൊല്ലിടും എൻ്റെ ദുഃഖങ്ങൾ, ആരവ ഉൾക്കൊണ്ടിടും. ആരോടും ആരോടും പറയാത്തതൊക്കെ നിന്നോടു ചൊല്ലിടാം ഞാൻ. ആരോടും ആരോടും പറയാത്തതൊക്കെ നിന്നോടു ചൊല്ലിടാം ഞാൻ. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമേ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. ദൈവത്തിരുസന്നിധിയിൽ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് കടന്നു പോകുന്ന എല്ലാ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും സഹനങ്ങളെയും വേദനകളെയും കർത്താവിനെ സമർപ്പിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാ